എടി, നിങ്ങൾക്ക് ചേട്ടനുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ചേട്ടനില്ല? എടി ഇല്ലടി, എന്തുപറ്റി? അപ്പം ആരെ ഇവാൻ? നിനക്ക് പേരെങ്ങനെ അറിയാം? നിനക്കെങ്ങനെയാ പേരറിയണെന്ന്? മാധു, നിനക്കെങ്ങനെയാ പേരറിയണേ? എടി, ഞാൻ നിന്റെ എഫ് ബിയില് കമന്റ് ബോക്സിൽ കണ്ടതാ. അപ്പൊ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി, അതോട് ചോദിച്ചേ ഉള്ളു. പറഞ്ഞില്ല എടി, ഞാൻ ഇപ്പൊ വരാം. എടാ, നീ നീ അവനെ നോക്കണ്ട. ആരെ? അതല്ല, അവൻ നിങ്ങളെ സംബന്ധിച്ചൊരു സ്ട്രേഞ്ചറാണ്, അത് വേണ്ട. ആ ശരി, എടിയാ പോരാ. കോളേജില് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായിരുന്നല്ലേ? എന്നോട് അവള് പറഞ്ഞ എടോ, താനിപ്പോ നല്ല മൂഡിലാണ്. എന്തേ? ഒന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. അല്ല, നല്ല മൂഡിലാണെങ്കിൽ ഇത് പിന്നെ പറയാൻ ഓർത്തിട്ട. എടേ, എനിക്ക് വിളിച്ചെടുക്കട്ടെ? ആ, എടുത്തു. സിംഗിളാണ്? വിൽസയുടെ കാര്യമാണെങ്കിൽ എന്തു പോവും, നിന്റെ കാര്യമാണെങ്കിൽ തന്റെ കാര്യമാണെങ്കിൽ അറിഞ്ഞിട്ടിപ്പം വീട്ടിലിരിപ്പന്നെയാണല്ലേ? ഏ, ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡാ. ഐശ്വര്യ എക്സ്പ്രസ് എന്ന കമ്പനിയുടെ പേര്. ഐശ്വര്യ എക്സ്പ്രസ് ആ ചെയിൻ മാർക്കറ്റിംഗ് കമ്പനി. അതൊക്കെ അറിയോ? അത് മാത്രമല്ല, ഞാനൊരു ജിം ട്രെയിനറാ. ശരി, ഒരു കാര്യം ബാപ്പ. എനിക്ക് ഇവാന് ശരിക്ക് ഫേസ്ബുക്ക് തന്നെയാണ് പരിചയം. അതെ എടി, ഇവന് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അല്ല, നമ്മൾ രണ്ട് മൂന്ന് തവണയില് കാണുന്നു, എന്നെ കുറിച്ച് എന്താ തോന്നണേ? ഒന്നുമില്ല. ഒന്നും ഒന്നല്ല, ഈ മനുഷ്യന്മാരുടെ മനസ്സറിയണ എന്തുണ്ടെങ്കിലേ നല്ല സുഖമായിരുന്നല്ലേ. എന്ത് സുഖം? അല്ല, അവര് ചിന്തിക്കണൊക്കെ നമുക്ക് അറിയാൻ പറ്റൂലോ. ഇപ്പൊ അങ്ങനത്തെ ഒരു എന്തോണ്ടെന്ന് വിചാരിക്കാം. അപ്പോ എനിക്കറിയാൻ പറ്റില്ലേ ഇവിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം. മാരാ, എന്ത് ഇഷ്ടങ്ങളൊക്കെ എന്റെ സ്വകാര്യതയാണ്, അത് മാറിനറിഞ്ഞിട്ടെന്താ ഞാൻ തന്റെ സ്വകാര്യത അന്വേഷിക്കാൻ വരുന്നുണ്ടോ? എനിക്കങ്ങനെ സ്വകാര്യതയൊന്നുമില്ല. ഇവനുണ്ട് സ്വകാര്യത.
ഒരാളുടെ സ്വകാര്യത നശിപ്പിച്ചുകൊണ്ടല്ല അയാളെ സഹായിക്കുന്നത്. ചോദിക്കേണ്ട എന്നല്ല സഹായം, ഞാൻ എന്തെങ്കിലും ചെയ്തുതരാം. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാണ്ട് വാങ്ങോട്ട്. ജോലെ വന്നില്ലേ? ണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു ചേട്ടൻ ഇവന്റെ ചേട്ടനാന്ന്. നിങ്ങൾ തമ്മിൽ ഇത്ര കമ്പനിയാണോ? ഇല്ല, ജസ്റ്റ് ഒരു ഹൈ ബൈ. ഈവ് എൻ്റെ അനിയത്തിയായിട്ട് നല്ല കമ്പനി. ഓ, ചേട്ടാ ശരിക്കും എന്താ ഏട്ടാ ഇതിൻ്റെ പ്രശ്നം? എടാ വേ, ഞാൻ അറിയാതെ എൻ്റെ അമ്മയുടെ അടുത്ത് സ്നേഹത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാ. ചേട്ടാ അവരിതെല്ലാവരോടും നടന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞാ. ഇതിപ്പോ അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്മ ആരോടും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ ഒന്ന് ചോദിച്ചാ. സോറി. പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നേ. എന്തെങ്കിലും ടെൻഷൻ ഇല്ലാണ് തന്നെ ഫോളോ ചെയ്യാറുണ്ട്. എന്താ ആണ് പറയുന്നത്? എടോ
അയ്യപ്പസ്വാമിയാണ് സത്യം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു. സത്യം ഏ തൻ്റെ ചായ തന്നു കുടി. പിന്നെ പറ. ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് എന്താ പറയാ? എന്നോടാണോ? എടാ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിനാണോ പറഞ്ഞു? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനന്ന് പാടിയത് താൻ റെക്കോർഡ് ചെയ്ത് ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടല്ലേ? അതറിഞ്ഞ പക്ഷെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ? ഞാൻ പാടിയതായിക്കുമ്പം അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനുള്ളൊരു മര്യാദ എങ്കിലില്ലേ? ഇതൊരു പാട്ടല്ലേ. താൻ തൻ്റെ ചെയറിലോ ഇരുന്നോണ്ടാണോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നു തീരുമാനിക്കുന്നത്? അറിഞ്ഞിട്ടെന്താ ഈ സൊല്യൂഷൻ ഉണ്ടാക്കി തരും? പറ്റും. നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും. മാരാ, എനിക്ക് നിന്നോടൊരു സ്നേഹമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ വേറൊന്നുമല്ല. നിന്നോട് ലസ്റ്റ് തോന്നാനുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിന് പറ്റിയ ടൈപ്പൊന്നും ഇല്ല. എനിക്ക് നിന്നോടത് ഇതുവരെ തോന്നിയിട്ടുമില്ല. പിന്നെ നീ എന്നെ നിന്ന് തൊട്ടാൽ പോലും എനിക്കൊരു ഫീലും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ പരിപാടി നടത്തിക്കും. ശരി എന്നാ, എനിക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റും. പിന്നെ ഇനി ഒന്നിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അടുത്ത്. നിങ്ങൾ കാര്യമായ എന്തോ പ്ലാനിങ്ങിലായിരുന്നല്ലോ. അതാ പിന്നെ ഞാൻ അവിടെ ഇരുന്നത്. നടക്കട്ടെ നടക്കട്ടെ. അല്ല വരാ, നിന്റെ തടി പോലീസ് എന്തോ വന്നിരുന്നു കേട്ടല്ലോ. നമ്മുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു. നീ പറയില്ലാന്ന് എനിക്കറിയാം. അത് വിടി, നമ്മളോട് പറഞ്ഞില്ല, മോശമായി പോയി. കഴിക്കുന്നൊരു അതൊരു മുറി ഇങ്ങോട്ട് വന്നേ. ചോദിക്കട്ടെ. ആ എന്റെ കാശ് നീ 2000 കിട്ടി ബില്ലടക്കണം. അതൊരുത്തും വെട്ടിയതാ അരിവാളും കൊണ്ട് വീടിന്റെ തൊട്ടടുത്തുള്ളൊരു സീനുണ്ട്. അവന്റെ പറമ്പിൽ കയറി 2 കാന്താരി പൊട്ടിച്ചതിന് വാളെടുത്ത് 2 വെട്ടങ്ങ വെട്ടി തുടക്കം കിട്ടി. നീ പേടിക്കണ്ട, ഞാൻ അവന്റെ വീടങ്ങോട്ട് പൊളിച്ചടുക്കി ചുമരൊക്കെ കൊണ്ട് ഇടിച്ചിട്ടു. അപ്പം മൊത്തം പോലീസ് കേസാ. നീ ഒരു എടാ, എൻ്റെ ഒരു കാശില്ല. നോക്കിയ നോക്കി കള്ളം പറയില്ലടാ. നമ്മളൊന്നല്ല എടാ, നിന്റെ മോന്റെ ഈ കുറുക്കൻ കുശൂട്ടിരിക്കണേ. ഡിപ്രഷൻ അല്ലേ? അപ്പൊ അവള് നിനക്ക് സെറ്റായതല്ലേ? രണ്ടാടിയാ.